വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കുക്ക് മലയാളം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് കോഫിയാണ് എഗ് കോഫി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമായിരിക്കും അല്ലേ അയ്യേ എഗ്ഗ് കൊണ്ട് കോഫിയോന്ന് പക്ഷേ അങ്ങനെ നല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് കോഫിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി രണ്ട് എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ എഗ് യോക്കാണ് നമുക്ക് ആവശ്യമുള്ളത് വൈറ്റ് ഇത് ഇത് ആവശ്യമില്ല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മിൽക്ക് മെയ്ഡ് പിന്നെ കോഫി പൗഡർ പിന്നെ കുറച്ച് പാൽ ആവശ്യമുണ്ട് പിന്നെ വെള്ളമാണ് നമുക്ക് വേണ്ടത് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ബീറ്റർ വേണം ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തു അതിലേക്ക് രണ്ട് ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുത്തു ബ്രൂ ആണ് കേട്ടോ ചേർത്തത് ഇനി അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് ഇവിടെ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഒഴിക്കുന്നത് അത് നമ്മൾ ഗ്ലാസിൻ്റെ അരഭാഗത്തോളമാണ് ഒഴിക്കേണ്ടത് ഒഴിക്കരുത് കാരണം നമുക്ക് ഒരു ഇത് ലെയറായിട്ടാണ് ആയിട്ടാണ് വരുന്നത് എഗ്ഗിയൂക്ക് അപ്പോൾ പിന്നെ നമുക്ക് ഗ്ലാസിൻ്റെ പകുതി മതി എന്നിട്ടത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് നമ്മളുടെ എടുക്കാം അതിലേക്ക് ഞാൻ രണ്ട് മുട്ടയുടെ എഗ്ഗിയൂക്കാണ് എടുത്തതെന്ന് പറഞ്ഞിരുന്നല്ലോ ഇനി അതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കാം അതായത് മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഞാനിവിടെ നാല് ടീസ്പൂൺ ആണ് ചേർക്കുന്നത് നമ്മളുടെ മധുരവും ടേസ്റ്റുമൊക്കെ നോക്കിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ നാല് ടീസ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രൂ കോഫി കോഫിയാകുമ്പോൾ കുറച്ച് കടുപ്പം കൂടുതലാണല്ലോ അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാല് ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റർ വെച്ചിട്ട് അപ്പോൾ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മളുടെ എഗ് യോക്ക് നന്നായിട്ട് ബീറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഇത് വല്ലാണ്ട് ഇങ്ങനെ നമ്മൾ ഒരുപാട് നേരിട്ട് ഇതൊക്കെ എഗ് വൈറ്റ് പോലെ നമുക്ക് അത്രയും ഫ്ലഫി ആയിട്ട് വരില്ല ഒരു ക്രീമി നമുക്ക് ഇത് വേണ്ടത് എഗ് യോക്ക് നല്ല ക്രീമിയായി വന്നിട്ടുണ്ട് അത് നമ്മളുടെ ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോഫിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കാം കോഫിക്ക് ചൂടുണ്ട് കേട്ടോ കുറച്ച് ചൂടുണ്ട് അപ്പോൾ ഇനി നമുക്കത് മെല്ലെ ഒഴിച്ചു കൊടുക്കാം കോഫിയുടെ മുകളിലേക്ക് മെല്ലെ മെല്ലെ ഒഴിക്കണേ എന്തായാലും അത് താഴ്ന്നു പോവില്ല ആയതുകൊണ്ട് താഴ്ന്നു പോവില്ല എങ്ങനെ ഒഴിച്ചാലും അപ്പം നമ്മൾ ഒഴിച്ചു ഒഴിച്ചുകൊടുക്കുക പക്ഷെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഓ മുട്ട വെച്ചിട്ട് ഇങ്ങനെ ഓ എന്തോ ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ള ഒരു ഇതായിരിക്കും പക്ഷേ അത് കുടിച്ച് നോക്കുമ്പോൾ അറിയാം മുട്ടയുടെ ആദ്യമായിട്ട് ഒരാൾക്ക് ഇപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഓ ഇതിൽ ഉണ്ട് എന്നുള്ളത് പക്ഷേ അതല്ലാതെ വേറൊരാൾക്ക് നമ്മൾ ഇത് അവരറിയാണ്ട് ഉണ്ടാക്കി കൊടുത്താൽ അത് ഒരിക്കലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതിൽ എഗ്ഗ് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എഗ്ഗിൻ്റെ ഒരു മണമോ സ്മെല്ലോ ഒന്നുമില്ല ഇനി അഥവാ ചെറുതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് എഗ് യോക്ക് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക അപ്പോൾ പിന്നെ തീരെ അറിയില്ല പക്ഷെ ടേസ്റ്റിയാണ് കേട്ടോ ഇനി നമുക്ക് ആ പാല് അതിൻ്റെ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ ഓക്കേ അപ്പം ഞാൻ സ്പൂൺ മാറ്റി ഇനി സൈഡിലൂടെ അതിൻ്റെ സൈഡിലൂടെ ആ പാല് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പാല് ചേർക്കണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നേ ഉള്ളു കേട്ടോ പാലില്ലാതെ ഇപ്പം പാൽ ഒഴിക്കുന്നതിൻ്റെ ഒരു സ്റ്റേജില്ലേ ആ സ്റ്റേജിൽ നമുക്ക് എടുക്കാം എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് പാല് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു എഗ് കോഫി എന്ന് പറയുമ്പോഴുള്ള ഒരു രൂപം ഇതാണ് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്നാലും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ നമ്മളുടെ കോഫി റെഡിയായി ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നമ്മൾ എഗ്ഗ് ചേർത്തു എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഫീല് വരുള്ളൂ ഇല്ലാണ്ട് നമ്മൾ ഇപ്പം ഇതിനെക്കുറിച്ച് അറിയാത്ത ആർക്കെങ്കിലും അതായത് വീട്ടിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാത്രം അറിയാന്നിട്ട് നമ്മൾ വീട്ടിലുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല അതിൽ എഗ്ഗ് ചേർത്തു എന്ന് നമ്മൾ പറയുമ്പോൾ മാത്രമേ അറിയൂ ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ എന്തേലും ഫീല് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് ബീറ്റ് ചെയ്യുമ്പോൾ ചേർത്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് ബ്രൂ കോഫി കഴിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട് അതുകൂടി പ്രസ് ചെയ്യുക എന്നാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ താങ്ക്